आने उद्री और पड़क आने वे मनुष्य वे ऐसी अटाक सब अद कृषि स्थल चेर का मृग सरकार नियंत्रण पटियाँ कर्शन कृषिकार नियंत्रण सरकार इन या मुंपर ईन स्थल पोन्मेड़ कृषिकारे तरण ई कैटल ट्रस्पास आक्टनुस और आ वस्तु कैटल कैंकि कटू पंचायति अवादमेंगर का आने कृषिकारेटा पो म्लाव कैपो पोत कैपो पंदी कैपो और पंदी प्रसव अशेम गर्भिणियाणी अड़वे पावड़ा नियम यूरोप्यन कंट्रीस ऑस्ट्रेलिया इंग्लैंड अगले पल पल राज्य गर्भकाली नाव मीनपिड़ मूसम रुसम निर्तीवे गर्भकाली ऐसी आलका पेटिपर कृग पेटिपर कयाट अनुवाद अगले मृगे सरकार कूड़ल मृग का सेंसस अवड़े मृगे इीकिया मृग जीविका पा अब मनुष्य जीविका पा परिस्थिति दिन परिस्थितिवादिकलानु प्रधानमंत्री मनस इन कर्षक अध्वानी ई कोरोना काल मतलब एसी तमिल ताम परस्थिकार आहारमें कह पद ऐसी चक् मेलुत्पन्न कटोण इवे कृषि संरक्ष मू आ परस्थिति वेट इवर वाचाल कृषिकार परस्थि वे इवे नोकी ई स्थल नोकी ऐर वृक्ष नुच्चे आंजलिय प्लाव महागणी तेक इरीपू अगर एल मर कृषिकार मर कल अत मर वे अगर मर वे संरक्ष कूड़ा संरक्षिक आलका कृषिकार अब मृग संरक्ष ई राज्य धारा का अलमु एत्र आन इवे कृषिकार एत्र काटपंदी को अगर याद उपद्रव कृषिकारे उपद्रवित कृषिकारे को मृग कृषिकार मृगे मृगे उपद्रविकर तालोल इियमुस इवेल राजवाल कूड़ा और राजवाल वीडिने कटिल कलिकोल मार्गम राजवाले तलिकोनु तलिकोन्हीं आगपाड़े विषय राजवाले कटिल राजवाले एलिकोन ऐसी फोरस्ट उद्योग नद्योगन अब केसा मत क्यों यादपी कूड़ा कड़क कड़ी तेव सहित ओर क्यों मनुष्य जीविका अवदा ए परस्थिवाद इवे वन कई कृषिकार कृषि मत क्यों कहनाटर मनस कृषिकार प्रकृति संरक्षिक अलग कृषिकार प्रकृति संरक्षिक वेटर कय्याल मत क्यों मुझे कय्याल वादे मणलिपा कृषिकार कृषि इत कम इन्ले या कई दिवस आने संबंध वीडियो षूटू इन्ले आन कय्याल कुछ कैरीपय स्थल इन आन उपद्रव मूल ओरा जीविका मेला और साचर्यन इत या पर अटर नियम का वर मृगे तड़यानकाश ते कृषिकार कीर नियम इन ई वस्तु सरकार पोन्मेड़ परमवत्में वाले आवश्यक अलग परस्थिवाद एरकुलावनपुर मेड़ो एसी इवे कृषिकार आने को अल अने तिन्न विलपच् याद विध क्यों इन या का कृषिकार एत्र आने को आने एवड़ा उपद्रविक मृगे एवड़ा उपद्रविक।
കൃഷിക്കാരനെ ആണ് ഉപദ്രവിക്കുന്നത് ആരോമ്പാല ആരെയാ പിടിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാം ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പരിസര സ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാർ ഒരു ദിവസം പോലും ഇതുപോലുള്ള സ്ഥലത്ത് താമസിക്കില്ല ഇവിടെ എത്രയോ ആൾക്കാരാണ് കുടിൽ കെട്ടിയും വീട്ടു സെറ്റ് കെട്ടിയും പണിക്കാരും അതുപോലെ കൃഷി ഉദ്യോഗസ്ഥരും താമസിക്കുന്നത് എന്റെ അവിടെ ഒരു ചെറിയ വീടാണ് കാര്യം സെൽഫ് സിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരെ അതിനകത്ത് ഒന്നാണ് കിടക്കുന്നത് ആന തട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഉരുണ്ടുപോകുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത് ഏത് സമയവും മനുഷ്യന്റെ ജീവൻ പണയം വെച്ചുള്ള താമസമാണ് കൃഷിക്കാർക്ക് ഈ പരിസ്ഥിതിവാദികൾക്ക് പരിസ്ഥിതി എന്ന് പറഞ്ഞ് നടന്നാൽ മതി ഈ രാജ്യത്ത് ജനം എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെ പറ്റി ഒരു കാരണവശാലും അറിയേണ്ട കാര്യമില്ല ഇത് മുയംകുട്ടിയിൽ കേരള വനം വകുപ്പിന്റെ ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഇതിനോട് ചേർന്നാണ് മണികണ്ഠഞ്ചാല് ധാരാളം കൂടി ധാരാളം ആൾക്കാർ പാർക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്തും യാതൊരു ട്രഞ്ചുകളോ ആനകയറാതിരിക്കാനുള്ള യാതൊരു സുരക്ഷിത മാർഗങ്ങളോ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല എന്നാൽ ഫോറസ്റ്റ് ജീവനക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടി മാത്രം അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആന കയറാതെയും മറ്റു വന്യമൃഗങ്ങൾ കയറാതെയും ട്രഞ്ചുകൾ തീർത്തിരിക്കുകയാണ് ഇതേ രീതിയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റുകാർ ട്രഞ്ച് തീർത്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആനയോ അതുപോലെ മറ്റു വന്യമൃഗങ്ങളോ യാതൊരു കാരണവശാലും കയറിയില്ല എന്നാൽ അങ്ങനെയുള്ള പൊതുജനത്തിനോ അല്ല കൃഷിക്കാരനോ ഒരു പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള യാതൊരുവിധ സുരക്ഷിത ക്രമീകരണങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല ഫോറസ്റ്റില് ഈ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ധാരാളം മരങ്ങൾ വെട്ടിക്കളഞ്ഞു അതേസമയം വേറെ എന്തെങ്കിലും റോഡിന്റെ വികസനത്തിനോ ഒരു കലങ്ക് പണിയുന്നതിനോ വേറെ എന്തെങ്കിലും ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ യാതൊരുവിധ അനുവാദവും കൊടുക്കത്തില്ല അവ ഫോറസ്റ്റിന്റെ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ കാര്യത്തിനും വേണ്ടിയിട്ട് ഒരനുവാദവും വേണ്ട എന്ത് കാര്യവും അവർക്ക് ചെയ്യാം ഒരു സാധാരണക്കാരന്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രയോജനവും ചെയ്യാറില്ല ഈ ഒരു ഭാഗത്ത് മണികണ്ഠഞ്ചാൽ ഭാഗത്തുള്ള ധാരാളം കുടിയേറ്റ കർഷകരുള്ളതും പട്ടയങ്ങളുള്ള സ്ഥലങ്ങളുള്ളതും അവിടെയും ധാരാളം ആനകൾ കയറി ഇങ്ങനെ കൃഷികൾ തുടരെ തുടരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഫെൻസിങ്ങിലും ഈ ഭാഗത്ത് റോഡിന്റെ സൈഡിൽ കൃഷി സ്ഥലത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഫെൻസിങ് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഫെൻസിങ് നിൽക്കുന്നു ഈ ഫെൻസിങ്ങിന്റെ ആനകൾ തകർത്തിരിക്കുന്നതാണ് ഇങ്ങനെ ഫെൻസിങ് ഇടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പണം സർക്കാർ മുടക്കുന്നുണ്ട് ആ മുടക്കുന്ന കാശുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസിങ് കോൺട്രാക്ടർമാർക്കും അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് കാശുകൾ പല രീതിയിൽ പല കാര്യങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു പ്രയോജനമില്ലാത്ത പണി അതേസമയം ഇതേ രീതിയിൽ ട്രഞ്ചുകൾ പണിതു കഴിഞ്ഞാൽ ഈ ആന കയറുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ഇത് മുയംകുട്ടിയിൽ കേരള വനം വകുപ്പിന്റെ ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഇതിനോട് ചേർന്നാണ് മണികണ്ഠഞ്ചാല് ധാരാളം കൂടി ധാരാളം ആൾക്കാർ പാർക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്തും യാതൊരു ട്രഞ്ചുകളോ ആനകയറാതിരിക്കാനുള്ള യാതൊരു സുരക്ഷിത മാർഗങ്ങളോ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല എന്നാൽ ഫോറസ്റ്റ് ജീവനക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടി മാത്രം അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആന കയറാതെയും മറ്റു വന്യമൃഗങ്ങൾ കയറാതെയും ട്രഞ്ചുകൾ തീർത്തിരിക്കുകയാണ് ഇതേ രീതിയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റുകാർ ട്രഞ്ച് തീർത്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആനയോ അതുപോലെ മറ്റു വന്യമൃഗങ്ങളോ യാതൊരു കാരണവശാലും കയറിയില്ല എന്നാൽ അങ്ങനെയുള്ള പൊതുജനത്തിനോ അല്ല കൃഷിക്കാരനോ ഒരു പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള യാതൊരുവിധ സുരക്ഷിത ക്രമീകരണങ്ങളും
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല മുറ്റം വെട്ടിക്കളഞ്ഞു ഫോറസ്റ്റിൽ ഈ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ധാരാളം മരങ്ങൾ വെട്ടിക്കളഞ്ഞു അതേസമയം വേറെ എന്തെങ്കിലും റോഡിന്റെ വികസനത്തിനോ ഒരു കലങ്ക് പണിയുന്നതിനോ വേറെ എന്തെങ്കിലും ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ യാതൊരുവിധ അനുവാദവും കൊടുക്കത്തില്ല അവ ഫോറസ്റ്റിന്റെ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ കാര്യത്തിനും വേണ്ടിയിട്ട് ഒരു അനുവാദവും വേണ്ട എന്ത് കാര്യവും അവർക്ക് ചെയ്യാം ഒരു സാധാരണക്കാരന്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രയോജനവും ചെയ്യാറില്ല ഈ ഒരു ഭാഗത്ത് മണിയണ്ടാൽ ഭാഗത്തുള്ള ധാരാളം കുടിയേറ്റ കർഷകരുള്ളതും പട്ടയങ്ങളുള്ള സ്ഥലങ്ങളുള്ളതും അവിടെയും ധാരാളം ആനകൾ കയറി ഇങ്ങനെ കൃഷികൾ തുടരെ തുടരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഫെൻസിങ്ങിലും ഈ ഭാഗത്ത് റോഡിന്റെ സൈഡിൽ കൃഷി സ്ഥലത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഫെൻസിങ്ങ് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഫെൻസിങ് നിൽക്കുന്നു ഈ ഫെൻസിങ്ങിന്റെ ആനകൾ തകർത്തിരിക്കുന്നതാണ് ഇങ്ങനെ ഫെൻസിങ്ങിന് ഇടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പണം സർക്കാർ മുടക്കുന്നുണ്ട് ആ മുടക്കുന്ന കാശുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസിങ് കോൺട്രാക്ടർമാർക്കും അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് കാശുകൾ പല രീതിയിൽ പല കാര്യങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു പ്രയോജനമില്ലാത്ത പണി അതേസമയം ഇതേ രീതിയിൽ ട്രഞ്ചുകൾ പണിതു കഴിഞ്ഞാൽ ഈ ആന കയറുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്.